ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാ, ബ്രഹ്മയുഗം പടം എന്ന് കാലത്തെ പോയി കണ്ട് കിടിലം പടം കിടിലം പടം കിടിലം പടം, ഒരു പടം എന്നൊക്കെയല്ല ഒരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. തിയേറ്ററിൽ പോയിരുന്നിട്ട് എന്റെ പൊന്നോ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മലയാള പടമാണ് ഞാൻ കണ്ടേന്ന് ആലോചിച്ചപ്പോഴല്ല എനിക്ക് അഭിമാനം തോന്നി. അഭിമാനം മാറി അമ്മാതിരി പടമാണ് എടുത്തു വെച്ചേക്കണം. കാണാത്ത എല്ലാവരും മാക്സിമം പോയി കാണാൻ നോക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എന്ന് പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരന്മാർ കുറച്ചെണ്ണങ്ങൾ വരൂല എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടായി. അപ്പൊ ഇവന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അത് അത് വേറൊരു ലെവലാണെന്ന് തിയേറ്ററിനകത്ത് കാണുമ്പോഴത്തേക്കും. നിങ്ങൾ ഈ കളറൊക്കെ കാണുമ്പോഴത്തേക്കും ഈ കളർ കണ്ട് ശീലിച്ചേക്കണവർക്കായിരിക്കും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഒരുമാതിരി എന്നുള്ള ഫീലൊക്കെ വേണ്ട. പക്ഷേ അത് തിയേറ്ററിൽ കാണുമ്പോൾ പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മമ്മൂക്ക എന്തിന് നിങ്ങൾ എന്ത് മനുഷ്യരാണ്. അതായത് ഇപ്പൊ ഞാനാണ് ഇപ്പൊ മമ്മൂക്കയുടെ സ്ഥാനത്തേക്ക് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലും ചെയ്യൂല. കാര്യം നമ്മുടെ ഒരു ഇപ്പൊ ഇങ്ങനത്തേക്ക് ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള റോള് ഈ പുള്ളിക്കാരൻ്റെ ഒരു ബെസ്റ്റ് ഒരു ക്യാരക്ടർ തന്നെയാണെന്ന് പറയാം. ആ കാര്യം അമ്മാതിരി കാര്യം ഇവളായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഗട്സ് തന്നെ വേണം. ഇപ്പൊ നമ്മുടെ പല നമ്മളിപ്പോ വേറെ ഏത് സൂപ്പർ സ്റ്റാറും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു റോളൊക്കെ ചെയ്യണത്. ഇപ്പൊ വേറെ ഭാഷയിനകത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഇൻഡസ്ട്രീനകത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ ലാലേട്ടനെ അരിയെടുത്താലും മമ്മൂക്കയുടെ അരിയെടുത്താലും ഇപ്പൊ ലാലേട്ടന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും പുള്ളി ഇത്ര നാളും ഒരു കംഫർട്ട് സോണിനകത്ത് ഇങ്ങനെ പോയത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് മലൈക്കോട്ടെ വാലിബനൊക്കെ വന്നെങ്കിലും കുറെ പേരൊക്കെ അതിനൊക്കെ ആക്ടിംഗ് ഒക്കെ ശരിയാണ് നല്ലതായിരുന്നു. പക്ഷേ നമ്മുടെ മമ്മൂക്ക ഈ കമ്പാരിസൺ ഞാൻ പറയാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോന്റെ ആ ഒരു മെയിൻ അടിസ്ഥാനം തന്നെ ഈ കമ്പാരിസൺ ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത് ഇന്നത്തെ വീഡിയോനകത്ത്. കാര്യം ഈ ഇപ്പൊ ഞാൻ പറഞ്ഞല്ല നമ്മുടെ രാഹുൽ സദാശിവനെ പിന്നെ നമ്മൾ എടുത്തു പറയണ ഈ നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ ഡയറക്ടർ. ഓഫ് എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഭൂതകാലം എടുത്തപ്പോ വിചാരിച്ച് ഇതായിരുന്നു നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു പടമെന്ന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭൂതകാലം അല്ലെ ബ്രഹ്മയുഗം എടുത്തപ്പോഴത്തേക്ക് നിങ്ങൾ അതൊക്കെ അല്ലെ ഭൂതകാലം ഒന്നുമേ അല്ല എനിക്കിതൊക്കെ നിങ്ങളുടെ ഇങ്ങനെ മാറ്റി പറിക്കാവുന്ന ഉള്ളൂ എന്നുള്ള സാധനം നിങ്ങൾ പിന്നെയും തെളിയിച്ച്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ബ്രഹ്മയുഗത്തിന് സംഭവമൊക്കെ അവിടെ കേട്ടെ നിക്കട്ടെ. അപ്പൊ നമ്മൾ ഇപ്പൊ പറയാൻ പോണതെന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മയുഗം പടം ഇറങ്ങിയപ്പോഴത്തേക്കും അതിന്റെ റിവ്യൂ ഒക്കെ ഭാഗം റിവ്യൂകളൊക്കെ കുറെ ഇറങ്ങിയല്ല. അപ്പൊ അതിന്റെ ആ ഒരു ഭാഗമായിട്ട് നമ്മുടെ ചെകുത്താൻ ഒരു വീഡിയോ ഇട്ടുണ്ടായി. ഈ ചെകുത്താന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പറയല്ല ഈ ചെകുത്താൻ കുരിശ് കണ്ടെന്നൊക്കെ പറയല്ലോ, അതേപോലെയാണ് പുള്ളിക്കാരനും ഈ മോഹൻലാലും തമ്മിലുള്ള. അതായത് ലാലേട്ടന്റെ കാര്യം എവിടെ കണ്ടു കഴിഞ്ഞാലും ചെകുത്താൻ എപ്പൊ തന്നെ ഉരുവെട്ടി ഈ പുള്ളി അങ്ങോട്ട് ആർജ പുറിച്ച് അങ്ങോട്ട് തെറി വിളിച്ചും. അതേപോലെ ലാലേട്ടൻ ഫാൻസിനും ചെകുത്താനെ കണ്ടാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവര് ഒരു ഒരു റൈവൽസ് ആണ് ഈ ലാലേട്ടനും അതേപോലെ ചെകുത്താനും. അപ്പൊ ലാലേട്ടനെ ചെകുത്താൻ അറിയോ എന്ന് തന്നെ സംശയമുണ്ട്. പക്ഷെ എന്നാലും ചെകുത്താൻ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ലാലേട്ടനെ എന്തായാലും ഭയങ്കര പറയാറുണ്ട്. അപ്പൊ ആ ഒരു സംഭവങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് നടന്നിരിക്കുന്ന സാധനം. അപ്പൊ ആ ഒരു ഇപ്പൊ നമ്മൾ ഈ അടുത്ത് നോക്കണമെങ്കിൽ ലാലേട്ടന്റെ കുറെ പടങ്ങളൊക്കെ ഈ അടുത്ത് പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അടുത്തടുത്ത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് മലയക്കോട്ടെ വാലിബ മാത്രമാണ് മിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഒന്ന്. അതിന് മുമ്പ് എല്ലാ പടങ്ങളും ഇങ്ങനെ എത്തി പൊട്ടിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ആ ഒരു സംഭവം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ചെകുത്താൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ കുറെ മണ്ടത്തരങ്ങളും പറയുന്നുണ്ട് ആസ് യൂഷ്വൽ. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്ക്, ചെകുത്താൻ പറയുന്ന സംഭവങ്ങളിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ. അതായത് നിങ്ങൾക്ക് തന്നെ കണ്ട് നമുക്ക് തീരുമാനിക്കാം. മമ്മൂട്ടി ആണെങ്കിൽ പോലും ഈ ഒരു ഇത്രയും പാടങ്ങൾ ഹിറ്റായിട്ട് ഓടിച്ച് എല്ലാം കഴിഞ്ഞിട്ടും ഈ ഓൺലൈനിലാണെങ്കിലും അല്ലാത്തടത്തും എല്ലായിടത്തും ഒരു ഒരു ഹമ്പിളായിട്ടും അതായത് ക്ലാസ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടപെടുന്നുണ്ടോ? അയാളുടെ ഫാൻസും അങ്ങനെയാ കച്ചറ ഉണ്ടാക്കുന്നില്ല. മോഹൻലാലിന്റെ ഏതെങ്കിലും ഒരു പടം ഹിറ്റായാല് പിന്നെ കാണാൻ പോകുന്നത് മോഹൻലാൽ തന്നെ കുറെ കച്ചറ കാണിക്കും. കാരണം ഈ കച്ചറകളുടെ രാജാവ് എന്ന് പറയുമ്പോൾ കച്ചറ കാണിക്കേണ്ടി വരും. ഫാൻസുകാർ പിന്നെ ഇറങ്ങി ഓൺലൈനിലെല്ലാം കിടന്ന് എവിടെയൊക്കെ ചെന്ന് അലമ്പുണ്ടാക്കാം അവിടെ എല്ലാം കയറി അലമ്പ് മമ്മൂട്ടി മരിച്ചു കാണണം, ദുൽഖർ നശിച്ചു കാണണം, അല്ലെ പിന്നെ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഒരു കച്ചറയാണ്. ഇപ്പൊ ഇതുവരെ കണ്ടതൊക്കെ അലമ്പ്, ഈ കാണപ്പോകരുത് കച്ചറ നാരത്തരം തെണ്ടിത്തരം എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലോട്ടാ പോകുന്നത്. ഈ ചെകുത്താന്റെ ഓരോ വാക്കുകളിനകത്ത് നമുക്ക് ലാലേട്ടനെതിരെയുള്ള ആ ഒരു വെറുപ്പ് നമുക്ക് കാണാൻ പറ്റൂട്ടോ. പുള്ളിക്ക് എന്തിനാണ് ഇനി മാത്രം വെറുപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഇപ്പൊ ലാലേട്ടന്റെ പടങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അത് പറയാ, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഫാൻസിന് ഇഷ്ടമല്ലെങ്കിൽ അത് പറയാം. ഇത് പുള്ളിക്കാരനോട് ഒരു വെറുപ്പ് വെച്ചിട്ട് സംസാരിക്കാനാണ്. പുള്ളിക്കാരൻ ഏത് വീഡിയോ കണ്ടാലും അതെ ലാലേട്ടൻ റിലേറ്റഡ് ആയിട്ട് ഏത് വീഡിയോ കണ്ടാലും ഇതൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ വായന്ന് വരാറ്. ആ അപ്പൊ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇനി പുള്ളി പറഞ്ഞ ഒരു കണ്ടന്റിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ ഫാൻസ് മമ്മൂക്ക ഫാൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര കച്ചറകളാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു സംഭവത്തിനകത്ത് നമ്മൾ നോക്കണെങ്കിൽ ലാലേട്ടൻ ഫാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറഞ്ഞ അല്ല, നമുക്ക് ആദ്യം മമ്മൂക്ക ഫാൻസിന് കാര്യം പറയാം. മമ്മൂക്ക ഫാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറേ കൂടെ അക്സെപ്റ്റൻസ് കൂടുതലാണ്. അതായത് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് മമ്മൂക്ക എടുക്കുമ്പോഴും അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുമ്പോഴും അതിനൊക്കെ സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മമ്മൂക്ക ഫാൻസ്. പക്ഷെ ലാലേട്ടൻ ഫാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് എപ്പോഴും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ആ ഒരു മാസ് ഫിഗർ അത് അവിടെ തന്നെ വേണം. അതേപോലെ ആ
ഒരു ആ ഒരു ആ ഒരു മാസ് ഫിഗർ എപ്പോഴും അവിടെ വേണം എന്നുള്ള ആ ഒരു സംഭവം എപ്പോഴും ലാലേട്ടൻ ഫാൻസിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് ഈ രണ്ട് ഫാൻസും തമ്മിൽ തോന്നിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഒരു ഫാൻസ്, അതായത് ഇപ്പൊ ലാലേട്ടൻ ഫാൻസ് മുഴുവൻ കച്ചറകളാണ്, മമ്മൂക്ക ഫാൻസ് ആണ് നല്ല ഫാൻസ്, അങ്ങനെയൊന്നും എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല കേട്ടോ. അത് ചിലപ്പോൾ ചെലുത്താന് മാത്രം തോന്നിയതോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാം, തോന്നിയിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടിടാം. എന്തായാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കാര്യം ലാലേട്ടൻ ഫാൻസ് കാര്യം എല്ലാ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, ടോക്സിക് ആയിട്ടുള്ള ഫാൻസും അതേപോലെ തന്നെ ഈ അന്തം ഫാൻസ് എന്നൊക്കെ പറയുന്ന ടീംസ് എല്ലായിടത്തും ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പൊ ലാലേട്ടന് മാത്രമല്ല ഇങ്ങനത്തെ ഫാൻസ് ഉള്ളത്. ഇപ്പൊ ലാലേട്ടന്റെ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എനിക്ക് അത് പക്ഷേ ഏത് പടം ഇറങ്ങുമ്പോഴും ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ലാലേട്ടന്റെ പടം ഇറങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഹൈപ്പ് ഉണ്ടാവും. പക്ഷേ മമ്മൂക്കയുടെ പടം ഇറങ്ങുമ്പോൾ നേരെ തിരിച്ചാണ്. പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഹൈപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അതിന്റെ പോസിറ്റീവ് റെസ്പോൺസും അങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ട് ഭയങ്കര ഹൈപ്പ് കൂടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ലാലേട്ടന്റെ പടങ്ങളിൽ ഈ ഇടയായിട്ട് അത് തിരിച്ചാണ് സംഭവിക്കുന്നത്. അതായത് ഇപ്പൊ ആദ്യം പടം ഇറങ്ങുന്നതിന് മുമ്പ് കുറെ ഹൈപ്പ് ഉണ്ടാകും, അത് കഴിഞ്ഞാൽ പടം ഇറങ്ങി കഴിയുമ്പോൾ ഒന്നുമില്ലാത്തൊരു അവസ്ഥയും. അങ്ങനത്തെ ഒരു സംഭവം ഈ ഇടയായിട്ട് ലാലേട്ടനെ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ മാറി പുള്ളി നല്ല പടങ്ങളൊക്കെ ചെയ്യട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്ന കാര്യം. പണ്ടത്തെ എന്റെ ഉള്ളിൽ കിടക്കുന്ന ലാലേട്ട ഫാൻ ഉണ്ട്, ആ ഫാൻ ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നമുക്ക് ബാക്കി താല്പര്യമുള്ള ആൾക്കാർക്ക് ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് തോന്നുന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ വിജയിക്കുന്നത്. മോഹൻലാൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കാൻ നോക്കുമ്പോൾ പൊട്ടിത്തെറിക്കുക, മനസ്സിലായി? ആർക്കും വേണ്ടതായിട്ട് മനസ്സിലായില്ലേ? ഈ മണ്ടന്മാരെ എന്റർടൈൻ ചെയ്യുന്ന പൊട്ടപ്പടങ്ങളല്ലാതെ ഒരുതരം ലോ ക്ലാസ് ലോ ഗ്രേഡ് അങ്ങനത്തെ ഒരുതരം കഥ സംവിധാനമോ എല്ലാം അങ്ങനെയാണെങ്കിലേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫിഗറും ഫീച്ചേഴ്സും സ്വഭാവം ഒക്കെ ഉള്ള പോലത്തെ ഒരാളെ പോലെ തോന്നുന്നത്. ഡ്രസ്സിനോട് അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കത്തില്ല പലതും. പുള്ളിക്ക് പറ്റിയത് ഈ പറഞ്ഞ പോലത്തെ ഒരു ചട്ടം മുണ്ട് കൊടുത്തിട്ട് അമ്പലത്തിന്റെ പരിസരത്തൊക്കെ ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ അതിനപ്പുറത്തോട്ട് റേഞ്ച് ഇല്ല, മനസ്സിലായില്ല? മീശ കൊണ്ട് പിരിക്കാമെങ്കിൽ കറക്റ്റ് ആ ഒരു ലോക്കൽ മലയാളി എന്നുള്ള രീതിയിലല്ല. അതൊന്നിനും വേറൊന്നിനും ഒരു ഫിഗർ കൊണ്ടുവെക്കാൻ വേറൊരു ടൈപ്പ് അറ്റാറൊന്നും പറ്റത്തില്ല. അപ്പൊ ഇവിടെ ചെലുത്താൻ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ ഒരു മുണ്ട് ഷർട്ടൊക്കെ കൊടുത്ത് മീശ വിരിയും അതേപോലത്തെ പരിപാടികൾ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിക്കാണ് ഇവിടെ ചെലുത്താൻ പറയുന്നത്. എനിക്ക് എന്നോട് ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. കാര്യം ഇപ്പൊ ലാലേട്ടൻ തന്നെ സാഗർ ഇലിയാസ് ജാക്കി എന്ന് പറഞ്ഞ പടം നമ്മൾ എടുത്ത് നോക്കണെങ്കിൽ, അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ജയിലറിനകത്ത് ആ ഒരു റോളൊക്കെ നോക്കണെങ്കിൽ അതെന്നൊക്കെ പറഞ്ഞാൽ അതിൽ അവിടെ മീശ വിരിയും നമുക്ക് കാണാൻ പറ്റില്ല, അതേപോലെ മുണ്ടും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്നിട്ടും അതൊക്കെ അടിപൊളി ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യണതിനോട് എനിക്ക് അങ്ങനെ വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എവിടേക്കോ ലാലേട്ടൻ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ചെറുത്താൻ പറയണതെന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വലി ആ ഒരു വെറുപ്പ് സംഭവങ്ങൾ തലയിൽ വെച്ചിട്ടാണ് പുള്ളി ഈ കിടന്ന് സംസാരിച്ചിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവരെ സംസാരിക്കുമ്പോഴത്തേക്കും അത് ഇങ്ങനത്തെ രീതിയിനകത്തേക്ക് സംസാരം വരുവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു പടം ശരിയാ വലിയ കാര്യമായിട്ട് ഓടത്തില്ല എന്ന് തോന്നിയ പോലും മാട്ടരെ പറ്റിച്ച് എനിക്ക് കാശുണ്ടാക്കിയ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലൊന്നും അന്ന് പറയത്തില്ല. പ്രൊഡ്യൂസർ കാശ് മുടക്കുന്നുണ്ട്, ഡയറക്ടർ അയാളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നുണ്ട്, നല്ല കഥയുണ്ടെങ്കിൽ ഓക്കെ. മമ്മൂട്ടിയും കഥയൊക്കെ സെലക്ട് ചെയ്യുന്നതിനകത്ത് കാണും ഇതെടുക്കണോ വേണ്ടെന്ന് പുള്ളി തീരുമാനിക്കുന്നത്. അപ്പൊ നല്ലൊരു ഡയറക്ടർ ആണെന്ന് തോന്നി പുള്ളി സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആവുന്നുണ്ട്. ആരോടാണ് എപ്പോഴും പറയത്തില്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ അറിയാവുന്ന, അത് ചെറിയ കാര്യമല്ല. അറിയാവുന്ന മാത്രമല്ല അങ്ങനെ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ മോഹൻലാൽ എല്ലാം കയറി എല്ലാ സ്ക്രിപ്റ്റ് അങ്ങ് സെലക്ട് ചെയ്താലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടാണ് പല തരത്തിലുള്ള കഥകൾ വരുമ്പോഴും കഥാപാത്രങ്ങൾ വരുമ്പോഴും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ പറഞ്ഞതിൽ കുറെയൊക്കെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ലാലേട്ടൻ്റെ ഒരു സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ പടം അങ്ങനെ വലിയ കാര്യമായിട്ട് ഓടൂല എന്ന് നമുക്ക് തോന്നിയാലും അവിടെ വന്നിരുന്നിട്ട് ഒരു അത്യാവശ്യം ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ലാലേട്ടൻ. അതായത് ഈ ഇപ്പൊ നമ്മളെ മലയക്കോട്ടെ വലിപ്പിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആരും നിങ്ങൾ ഇതുവരെ കാണാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായി. പക്ഷെ മമ്മൂക്കയുടെ ആ ഒരു കേസിനകത്തേക്ക് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക അങ്ങനെ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് ഭയങ്കര തള്ളലും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തള്ളലെന്ന് പറഞ്ഞാൽ ലാലേട്ടനെ അങ്ങനെ കളിയാക്കണല്ല, പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കുന്ന ആ ഒരു പരിപാടിയൊന്നും അങ്ങനെ അധികം നമ്മൾ കാണാറില്ല. ഇപ്പൊ നമ്മൾ നോക്കണാണെങ്കിൽ ഇപ്പൊ ബ്രഹ്മയുഗത്തിന് മുന്നേ ഇപ്പൊ മമ്മൂക്കയുടെ ഓരോ ഇന്റർവ്യൂകളും ഇന്റർവ്യൂ അല്ല പ്രസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആ ഒരു സമയത്തൊക്കെ മമ്മൂക്ക പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ വാ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്കും പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇപ്പൊ നമ്മുടെ മലയക്കോട്ട് വലിവൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ എന്തൊന്നും ഉണ്ടായത്, അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഹൈപ്പ് കൊടുത്ത് തിയേറ്റർ കുലുങ്ങും മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കൊടുത്ത് പടം ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുലുക്കോ ഇല്ലാണ്ട് എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ഒരു കാഴ്ച കണ്ട്. കാര്യം ഞാൻ എന്റെ തിയേറ്ററിലെ കാര്യമായിട്ട് പറയണേ, എന്റെ തിയേറ്ററിൽ ഞാൻ അതാണ് കണ്ടത്. എല്ലാവരും കുറെ പേരിന്ന് ഉറങ്ങുന്നു, കുറെ പേരിന്ന് കൗണ്ടർ അടിക്കുന്നു, ഞാനും ഇരുന്ന് ഉറങ്ങണോ വേണ്ടയോ ഇറങ്ങിപ്പോണോ എന്ന് ആലോചിച്ചിട്ട് പടം കാണുന്നു. അതാണ് ഞാൻ കാര്യം ഞാൻ ഈ അടുത്തൊന്നും ഞാൻ അങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. അതായത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റ പടവും കണ്ടിട്ടില്ല. ഞാൻ മലയക്കോട്ടെ വലിപ്പിന്റെ കാര്യമാണ് പറയണത്. എനിക്ക് പടം ഒട്ടും
ഇഷ്ടപ്പെടാത്തൊരു പടമാണ് മലയക്കോട്ടെ വാലിബൻ. ആ ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഒരു കാര്യം വെച്ച് നോക്കണെങ്കിൽ, അപ്പൊ ഇതിന് പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഹൈപ്പ് കൊടുക്കുന്ന പരിപാടിയോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാര്യം പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ആ പടം തന്നെ മൗത്ത് പബ്ലിസിറ്റി കൂടി ഉണ്ടാക്കട്ടെ ഹൈപ്പ്. ആ കാര്യം നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെറിയ ഒരു അത്യാവശ്യം ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അല്ലാണ്ട് ഈ ഓവറായിട്ട് പ്രൊമോഷനും ഓവറായിട്ട് ഈ ഹൈപ്പും, അതേപോലെ ഇപ്പൊ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ പരിപാടിയാണെങ്കിലും, ഈ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ പരിപാടി ഈ അടുത്തൊക്കെ വെറുത്തു പോയാണ്. കാര്യം എല്ലാ പടവും ഇറങ്ങണത് ഒക്കെ പാൻ ഇന്ത്യ എന്നുള്ള ലെവലിനകത്തേക്ക്. അപ്പൊ ബാക്കിയുണ്ട്. ഇനിയും മോഹൻലാൽ നാലാം നമ്പർ സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ രണ്ടു പേരില്ല, മനസ്സിലായോ? മമ്മൂട്ടി മാത്രമേ ഉള്ളൂ, സുരേഷ് ഗോപി ഇല്ല, മോഹൻലാലും ഇല്ല, ജയറാം ഇല്ല, ആരും ഇല്ല. അങ്ങനത്തെ ഒരു രീതി കാണിക്കാൻ ഈ നായക കഥാപാത്രങ്ങൾക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഇതിനോട് ഞാൻ തീരെ യോജിക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ മലയാള സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ, അപ്പൊ ആ സൂപ്പർ സ്റ്റാറിന്റെ പടം ഇറങ്ങുമ്പോൾ മാത്രം ആൾക്കാർ പോയി കാണും, അങ്ങനത്തെ പരിപാടി ഒന്നും ഇപ്പൊ മലയാള സിനിമയിൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇപ്പൊ നല്ല പടമാണെങ്കിൽ ഓടും. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഞാൻ തിയേറ്ററിലിരുന്ന് എൻജോയ് ചെയ്ത പടമാണ് ഇപ്പൊ നമ്മുടെ പ്രേമലു എന്ന് പറഞ്ഞ പടം. അപ്പൊ ആ ഒരു പടത്തിനകത്ത് ഏത് സൂപ്പർ സ്റ്റാർ തന്നെ അതിനകത്തുള്ളത്. അപ്പൊ എന്നിട്ടും ആ പടം അത്രയും കിടിലം പടമായി. അപ്പൊ അങ്ങനെയാണ്, കാര്യം നല്ല പടമാണ്, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല സ്റ്റോറിയാണ്, നല്ല ഡയറക്ഷനാണ്, ഈ പടം ഓടും. അല്ലാണ്ട് ഇപ്പൊ അതിനിപ്പോ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പരിപാടി ഒന്നും ഇപ്പൊ ഇല്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ചെറുതാനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക മാത്രമാണ് സൂപ്പർ സ്റ്റാർ എന്നാണ് ചെറുതാനോട് പറയുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ നോക്കണാണെങ്കിൽ പല ആക്ടേഴ്സും ഉണ്ട്. ഇപ്പൊ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ പറയാനാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പൃഥ്വിരാജിനെ പറയാം, വേണമെങ്കിൽ ടോവിനോനെ പറയാം, അങ്ങനെ ഇഷ്ടംപോലെ പേരെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. പക്ഷെ അങ്ങനെയല്ല, ഇവരുടെ ഒക്കെ മോശം പടം ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ മോശമാണെന്ന് തന്നെ പറയും. അല്ലാണ്ട് അവരിരുന്നിട്ട് ഇവരെല്ലാം സൂപ്പർ സ്റ്റാറാണ് അതുകൊണ്ട് ഞങ്ങൾ ഏത് പടം ഇറക്കിയാലും കൈയെടുക്കുകയെ, അങ്ങനെ ഒന്നും ഇപ്പൊ ആൾക്കാർ പറയുമെന്ന് എനിക്ക് തോന്നുന്നുള്ള കാര്യം. അതൊക്കെ കഴിഞ്ഞു പോയി, അതൊക്കെ ഏതോ നൂറ്റാണ്ടി കഴിഞ്ഞു. അങ്ങനത്തെ ആളാണ്, ഏതെങ്കിലും പബ്ലിക്കിൽ ഇറങ്ങി ഇപ്പൊ കൊറോണ വന്നപ്പോ മമ്മൂട്ടി മണ്ഡലം പറഞ്ഞില്ല, നോട്ട് നിരോധിച്ചപ്പോ മമ്മൂട്ടി മണ്ഡലം പറഞ്ഞില്ല, ഇലക്ഷൻ വോട്ട് ചെയ്യാൻ ചെന്ന് നിന്നിട്ട് തള്ളിക്കേറിയില്ല, അങ്ങനെ എന്തെല്ലാം ക്യാരക്ടർ വൈസ് ഇപ്പൊ എവിടെ ഇരുന്നെങ്കിലും സംസാരിച്ചാലും അല്ലെങ്കിൽ പെരുമാറ്റം കണ്ടാലും ഒന്നും തന്നെ. എന്നാൽ അയാൾ പേഴ്സണൽ ലൈഫ് അയാൾ എങ്ങനെ ആയിരിക്കും നമുക്ക് അറിയത്തില്ല. ഈ പറഞ്ഞ മോഹൻലാലിന് ഒത്തിരി മണ്ഡലങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചതായിട്ടും പിന്നെ പൊട്ടാൻ പോകുന്ന പടം ആയാലും കൊള്ളാം എന്താണേലും പൊട്ടി കഴിഞ്ഞിട്ട് പോലും പിന്നെയും വന്നിരുന്ന് അത് അങ്ങനെ കാണേണ്ടതല്ല, എഡിറ്റിംഗ് പഠിച്ചാലേ ഇത് പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു കാണേണ്ടത്, ഇതിനകത്ത് അതുണ്ട് പാൻ ഇന്ത്യ എന്നൊരു വാക്ക് കിട്ടി അതും പറഞ്ഞു നടന്ന് എന്തുവാ. അതുകൊണ്ട് തന്നെയാണ് വില പോകുന്നത്. ഓക്കെ, ഇതിനോട് ഒരു പരിധി വരെ ഞാൻ യോജിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കണെങ്കിൽ ലാലേട്ടൻ ഫാൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ഫാൻ ആയിക്കണം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരും ലാലേട്ടന്റെ സിനിമകൾ കണ്ടിട്ടായിരിക്കും ഫാൻ ആയിക്കണം. അല്ലാതെ ലാലേട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി വന്നിട്ട് ഇരുന്ന് പറയുന്ന പല കാര്യങ്ങളിനകത്തും പല മണ്ടത്തരങ്ങളും പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഫാൻ ആവണ ആൾക്കാർ കുറവായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പൊ നമ്മൾ മമ്മൂക്കയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ പുള്ളി പറയുന്ന പല കാര്യങ്ങളിനകത്തും പുള്ളിയും കുറെ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നാലും പുള്ളി പലപ്പോഴും ഒരുപാട് അപ്ഡേറ്റഡ് ആവാനായിട്ട് ശ്രമിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു തെറ്റ് പറ്റിയാൽ തന്നെ സോറി പറയാം, അതേപോലുള്ള അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എനിക്ക് പലപ്പോഴും ഇവരെ രണ്ടുപേരെയും ഭാഗത്തുനിന്ന് തോന്നിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇവരെ സിനിമകൾ കണ്ടിട്ടാണ് ഇവരെ എല്ലാവരെയും ഫാൻ ആയേക്കുന്നത്. ഇപ്പൊ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും ഇവരുടെയൊക്കെ മുൻകാല സിനിമകളും അതേപോലെ ഇപ്പോഴത്തെ ഇവരുടെ സിനിമകളും, ഇപ്പോഴത്തെ സിനിമയുടെ കാര്യം നോക്കണമെങ്കിൽ ലാലേട്ടന്റെ ഒരു ഈ അടുത്ത് വന്നെങ്കിൽ ലാലേട്ടന്റെ ഒരു പടത്തിനകത്ത് അതുകൊണ്ട് ജയിലറിനകത്ത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഞാൻ കണ്ടത്. പിന്നെ ബാക്കി എല്ലാത്തിനകത്തും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഒന്നും ഞാൻ ഈ അടുത്ത് കണ്ടുള്ള ലാലേട്ടന്റെ. പക്ഷെ മമ്മൂക്കയുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത് ഇറങ്ങിയ എല്ലാ അടിപൊളി ക്യാരക്ടേഴ്സ്, അതും ഒരു ഡിഫറൻസ് ആണ് ഇവര് തമ്മിലുള്ള. ബാക്കി ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് പോലും നല്ല ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ട്. ഇത് നല്ലപോലെ തെരഞ്ഞു പിടിച്ച് അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല സജഷൻസ് ഒക്കെ വന്ന് ഒരു ദിവസം ഒരു മണിക്കൂർ ഷുവറായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. അതിനിടയിൽ ഇവിടെ ഉള്ള തൊലിഞ്ഞവന്മാരും മണ്ടന്മാരും കൊള്ളാത്തവന്മാരും കളിപ്പീരുകാരും ഒക്കെ കൂടെ വന്ന് ചെയ്ത് കാണിക്കുന്ന ഈ മയിര് പരിപാടി, കൂടുതൽ സിനിമകളും ഈ മലയാളത്തിൽ നടക്കുന്ന മിക്ക സിനിമകളും കാണാതിരുന്നാൽ തന്നെ, അല്ലെ, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാതിരുന്നാൽ തന്നെ ഒരുപാട് നല്ലതായിരിക്കും. പിന്നെ ഇപ്പൊ ഈ മമ്മൂട്ടിയുടെ കേസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി വ്യത്യാസമുള്ള. പിന്നെ പുതിയ അതൊരു കറക്റ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇപ്പൊ ഈ ഒരു അടുത്ത് വരെ മലയാള സിനിമയുടെ ഒരു കാര്യം നമ്മൾ നോക്കണമാണെങ്കിൽ ഭയങ്കര ദുരന്ത ദയനീയ അവസ്ഥയായിരുന്നു ഈ അടുത്ത് വരെ മലയാള സിനിമയുടെ കാര്യം. അതായത് ഇറങ്ങുന്ന പടമൊക്കെ എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി, അതായത് ഒറ്റ മനുഷ്യനുണ്ടാവില്ല തിയേറ്ററിൽ, എന്നാലും വെറുതെ റിലീസ് ചെയ്യും, എന്നിട്ട് ഓരോ കേക്ക് മുറിക്കും, എന്നിട്ട് പറയും റിവ്യൂസ് സിനിമയെ നശിപ്പിക്കുന്നതെന്ന് പറയും. അങ്ങനത്തെ പരിപാടിയായിരുന്നു ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട്, അതായത് ഈ ഒരാഴ്ച അതേപോലെ രണ്ടാഴ്ച ആ ഒരു ഗ്യാപ്പിനെ
കാലത്ത് നമ്മൾ പടങ്ങൾ നോക്കണമെങ്കിൽ ഇറങ്ങിയ പടങ്ങളും ഭൂരിഭാഗം നല്ല പടങ്ങളും നല്ല റിവ്യൂ കേൾക്കുന്നത്, അതേപോലെ നല്ല അതായത് ഓഡിയൻസ് ഫുള്ള് ഹൗസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് ഈ അടുത്ത് നമ്മൾ കാണുന്നത്. അത് ഒരു കണക്കിന് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നല്ലൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കാര്യം ഇറങ്ങുന്ന പടങ്ങളൊക്കെ നന്നാവുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ ഒറ്റപ്പാടും ഇല്ലാണ്ടിരിക്കുമ്പോൾ ചില ദിവസമൊക്കെ വല്ല സിനിമയ്ക്ക് പോകുന്ന കാലിക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാ പടങ്ങളും ഈ ഓരോ ഉളപ്പടങ്ങളുണ്ടാവും, പിന്നെ അതിനകത്ത് ഏതിന് പോകാനാണ്. അപ്പം അങ്ങനെ ഇല്ലാത്ത പടങ്ങൾ കണ്ടുപിടിച്ച് പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ കുറേ നല്ല പടങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പം ആ ഒരു സംഭവം ഇവിടെ ചെലുത്താൻ പറയുന്നതിനോട് ഞാൻ യോജിക്കണം. അതായത് എന്തിനോ വേണ്ടി കുറേ പടങ്ങൾ ഇറക്കി വിടുന്നതിനേക്കാൾ നല്ലത് ഇപ്പം ഈയിടെ നോക്കിക്കഴിഞ്ഞാൽ മാറ്റം വരുന്നുണ്ട് എന്നാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. അപ്പം എന്താണ് ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇടാം. അപ്പം ഈ ചെകുത്താൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നൊക്കെ എൻ്റെ താഴെ പറഞ്ഞേക്ക്. അപ്പം ഭ്രമയുഗം നിങ്ങൾ കണ്ടോ ഇഷ്ടപ്പെട്ടോ അതും ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട്. അപ്പം എനിക്ക് അത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് തന്നെ ബിസി.